പോലീസല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അന്വേഷണം തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണമാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആണുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പാർട്ട്നേഴ്സിൻ്റെ ഈ ഇതിനൊന്നും അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ പ്രസ് മീറ്റിനല്ല. കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും. ഈ സിനിമയിലെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ധ്യാൻ എന്താണ് പറയുന്നത്, എന്താണ് പരിപാടികൾ. ഇപ്പൊ രണ്ടു മൂന്ന് സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമയെ കുറിച്ച്, സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെയാണൊന്നും പറയാം. അപ്പോ ഇവിടെ എന്താണ് ധ്യാന, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാന്റെ ബിഹേവിയർ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്? അപ്പൊ അങ്ങനെ ധ്യാൻ്റെ ഒപ്പം വരുന്ന ധ്യാൻ്റെ തമാശകളെ കുറിച്ച് എന്താണ്, ഞാനൊരു 25 വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ആളുകൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതൊരു പക്ഷേ നമ്മള് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത്. അങ്ങനത്തെ ഒരാളാണ് ധ്യാൻ. ഞാൻ ധ്യാൻ്റെ കൂടെ ആദ്യത്തെ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിട്ടുണ്ട്. അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ധ്യാൻ്റെ ഒരു സിനിമ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ധ്യാനൊക്കെ ഒരു ഇന്റർവ്യൂവിലും കൂടെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഇനി ബാക്കിയോട് ഇന്ന് എന്തായാലും കാണണം. ഇതൊക്കെയാണ് എൻ്റെ ക്യാരക്ടർ. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ എന്താണ് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം, നമ്മുടെ ഡയറക്ടർ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ്. ദയവേച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിൻ്റെ ഷൂലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കൊല്ലപ്പള്ളി ഈ ഷൂ മേടിച്ചത്. എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചു, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിടയ്ക്ക് ഇട്ടിരുന്നത് ഭയങ്കര വൈറലായി. അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാൻ്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടുകൊണ്ട് വന്ന ഷൂ ആണ്. ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കഴിഞ്ഞു.